സംസ്ഥാനത്ത് ഞായറാഴ്ച നിയന്ത്രണം പിൻവലിച്ചു സ്കൂളുകൾ 28 മുതൽ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കാൻ തയ്യാറെടുക്കാൻ നിർദ്ദേശം ആറ്റുകാൽ പൊങ്കാല മാരാമൺ കൺവെൻഷൻ എന്നിവയ്ക്ക് പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം വിവരങ്ങളുമായി റിനു ശ്രീധാർ ചേരുന്നുണ്ട് റിനു കോവിഡ് കുറയുന്നൊരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നത്തെ അവലോകന യോഗത്തിൽ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ് സോമ്യാ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് താൽക്കാലികമായി ഞായറാഴ്ച നിയന്ത്രണം നിർത്തലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ഈ മാസം 28 മുതൽ സ്കൂളുകൾ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കണം അതിനു വേണ്ടിയിട്ടുള്ളൊരു സജ്ജീകരണം അല്ലെങ്കിൽ തയ്യാറെടുപ്പുകൾ നടത്തുവാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് സ്കൂളുകളും കോളേജുകളും മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിക്കുവാൻ വേണ്ടി ഫെബ്രുവരി അവസാന വാരത്തോടെ സജ്ജമാകാൻ കോവിഡ് അവലോകന യോഗം നിർദ്ദേശം നൽകിയിട്ടുള്ളത് കോളേജുകൾക്കും സ്കൂളുകൾക്കും ഇത് സംബന്ധിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആറ്റുകാൽ പൊങ്കാല അതുപോലെ തന്നെ ആലുവ ശിവരാത്രി മാരാമൺ കൺവെൻഷൻ എന്നിവ ഉൾപ്പെടേക്ക് കൂടുതൽ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് കൂടുതൽ പേർക്ക് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം നൽകുവാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുവാൻ അല്ലെങ്കിൽ ഒരു പരിശോധന നടത്തുവാൻ വേണ്ടി യോഗം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം കോവിഡാനന്തര രോഗവിവരങ്ങൾ രേഖപ്പെടുത്തുവാൻ പോസ്റ്റ് കോവിഡ് രജിസ്ട്രി ആരംഭിക്കുന്ന കാര്യം ആരോഗ്യവകുപ്പ് പരിശോധിക്കണം എന്നുള്ളൊരു കാര്യവും ഇപ്പോൾ നിർദ്ദേശമായി അവലോകന യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഞായറാഴ്ച നിയന്ത്രണം താൽക്കാലികമായി പിൻവലിച്ചു എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് ആശുപത്രികളിൽ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ കോവിഡ് ജോലിക്ക് നിയോഗിക്കപ്പെട്ടവർ സമയബന്ധിതമായി എത്താത്തത് പലപ്പോഴും പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വിലയിരുത്തിയിട്ടുണ്ട് ഇത് ഗൗരവമായി പരിഗണിച്ച് പരിഹരിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഗുരുതരാവസ്ഥയിലുള്ളവരെ സീനിയർ ഡോക്ടർമാർ കൂടി പരിശോധിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ് ഇത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യവകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം ചില സ്വകാര്യ ആശുപത്രികൾ അനാവശ്യമായി മോണോക്ലോണൽ ആൻറ്റിബോഡി ചികിത്സ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുവാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും കോവിഡ് അവലോകന യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് റിനു ഇപ്പോൾ ജില്ലകളെ ഇങ്ങനെ തരംതിരിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലാണ് ഈ നിയന്ത്രണങ്ങൾ മുന്നോട്ട് പോകുന്നത് നിലവിലെ രീതി അത്തരത്തിലുള്ള രീതി തന്നെ തുടരാനാണോ അവലോകന യോഗത്തിലും തീരുമാനിച്ചിരിക്കുന്നത് നിലവിലെ നിയന്ത്രണങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം പക്ഷേ എ ബി സി കാറ്റഗറിയിൽ ഇപ്പോൾ സി കാറ്റഗറിയിൽ ഒരു ജില്ലയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനം കൊല്ലം ജില്ല മാത്രമായിരുന്നു സി കാറ്റഗറിയിലെങ്കിൽ പിന്നീട് കൊല്ലം ജില്ലയെയും സി കാറ്റഗറിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പം ബി കാറ്റഗറിയിൽ മാത്രമാണ് ജില്ലകൾ ഉള്ളത് അതുകൊണ്ട് തന്നെ കോവിഡ് രോഗികളുടെ എണ്ണം സംസ്ഥാനത്ത് വലിയ രീതിയിൽ കുറയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ തന്നെ 45,000 50,000 നിന്ന രോഗികൾ ഇപ്പോൾ 22,000 ചുരുങ്ങുന്ന ഒരു സാഹചര്യം അത് ഇന്നും വലിയ രീതിയിൽ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തലും വരും ദിവസങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം അല്ലെങ്കിൽ കോവിഡ് സാഹചര്യം വലിയ രീതിയിൽ കുറയുമെന്നാണ് അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ വലിയ രീതിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് പക്ഷേ നിലവിൽ എ ബി സി കാറ്റഗറി തിരിച്ചുള്ള നിയന്ത്രണങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നതെങ്കിൽ പോലും സി കാറ്റഗറിയിൽ ഒരു ജില്ലകളും ഇപ്പോൾ അവശേഷിക്കുന്നില്ല ശരി വളരെ വ്യക്തമാണ് സംസ്ഥാനത്തെ ഞായറാഴ്ചകളിലുള്ള ലോക്ക്ഡൌൺ സമാന നിയന്ത്രണങ്ങൾ പിൻവലിച്ചിരിക്കുകയാണ് 28 മുതൽ സ്കൂളുകൾ സാധാരണ നിലയിലേക്ക് പ്രവർത്തിക്കുവാനും തീരുമാനമായിട്ടുണ്ട് റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്